ഓപ്ഷൻസിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഒരു മൊമെന്റം ഉള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് നോക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടൈമിങ്ങിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു ഓപ്ഷൻസിൽ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഞാൻ ഈ ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്ന കാര്യം, അതായത് ഓപ്ഷൻസിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്നത്. സ്കാൽപ്പിംഗ് ട്രേഡിംഗ് വളരെ നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പാണ്. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ പോയി കണ്ടിട്ട് ഇത് കണ്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലിങ്കിൽ പോയി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്ക് ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനലിനകത്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒത്തിരി ഇൻസൈറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സും ലേണിംഗ് കണ്ടന്റ്സും വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ വെബിനേഴ്സ് ഒക്കെ ഫ്രീ ആയിട്ട് വരുമ്പോൾ ടെലഗ്രാം ചാനൽ നമ്മളിടും, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെബിനേഴ്സ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ ലൈവ് ട്രേഡിംഗ് സെഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇടുന്നതാണ്, നിങ്ങൾക്ക് കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വേറെ ഡിലേ ഇല്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ സ്കാൽപ്പിംഗ് നിഫ്റ്റിയിലൊക്കെ സ്കാൽപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ എപ്പോഴും ഒരു മൊമെന്റം ഉള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് നോക്കാം. അതായത് മാർക്കറ്റ് ഒന്നുകിൽ ബുള്ളിഷോ ബിയറിഷോ, ഒരു മൊമെന്റം കിട്ടും എന്ന് ഉറപ്പുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു മൊമെന്റം തന്നുകൊണ്ടിരിക്കുന്ന, ഒരു ട്രെൻഡിങ് തന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ മാത്രം നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിൽ സ്കാൽപ്പിംഗ് ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് സൈഡ് വൈസ് മാർക്കറ്റിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് ചാർട്ട് എടുത്ത് കാണിച്ചു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഞാൻ ഈ പറയുന്ന പോലെ മൊമെന്റം ഉള്ള മാർക്കറ്റ്, ഇപ്പൊ ഇവിടെയൊക്കെ നിഫ്റ്റി നല്ല രീതിയിൽ താഴെ വന്നു. അപ്പൊ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അതല്ല, സൈഡ് വൈസ് ഒക്കെ ആയിട്ട്, അതായത് ഈ ഒരു ദിവസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വൈസ് ആയിട്ട് നിഫ്റ്റി പോകുന്ന കാണാനായിട്ട് പറ്റും. ഈ സൈഡ് വൈസ് വലിയ മൊമെന്റം ഒന്നും ഇല്ലാതെ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷനാണ്. ഈ ഒരു മാർക്കറ്റിലും നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റും. ബട്ട് അത് നിങ്ങൾ മൊമെന്റം മാർക്കറ്റിൽ ചെയ്ത് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം അങ്ങനത്തെ രീതിയിൽ പോകാം. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി നിഫ്റ്റി ഇവിടെ നിന്ന് തട്ടി ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി, എഗെയിൻ താഴോട്ട് പോയി, ആ റെസ് സപ്പോർട്ടിൽ തട്ടിയിട്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ആവും, ഇവിടെ ബൈ ചെയ്യുന്നു, അടുത്ത റെസിസ്റ്റൻസിൽ നിങ്ങൾ സെല്ല് ചെയ്യുന്നു, എന്നിട്ട് അവിടെ നിന്ന് താഴെ പോകുമ്പോൾ പിന്നെയും ഷോർട്ട് സെല്ല് ചെയ്യുന്നു, താഴെ പോകുമ്പോൾ ബൈ ചെയ്യുന്നു, താഴോട്ട് പോയി ഇവിടെ വീണ് എക്സിറ്റ് ചെയ്തിട്ട് പിന്നെയും എഗെയിൻ നിങ്ങൾ ബൈ ചെയ്യുന്നു, പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് സെല്ല് ചെയ്യുന്നു. ബട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്ത് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളാവണം. അപ്പോൾ ഫസ്റ്റ് മൊമെന്റം മാർക്കറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലുള്ള കൺസോൾട്ടേഷൻ ഫേസ് വരുമ്പോൾ അതൊക്കെ ബ്രേക്ക് ഔട്ട് ആവുന്ന ട്രേഡ്സ് ഉണ്ട്. ആ ബ്രേക്ക് ഔട്ട്സ് ആവുന്ന ഏരിയാസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എൻട്രീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക. സ്കാൽപ്പിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു EMA ബേസ് ഉള്ള ഒരു സ്ട്രാറ്റജി ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പം മസ്റ്റായിട്ട് അതും കൂടെ കാണുക. നിങ്ങൾക്ക് എന്നാൽ കുറെ കൂടെ സ്ട്രാറ്റജീസ് വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ മൊമെന്റം ഉള്ള ഒരു മാർക്കറ്റാണ്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാർക്കറ്റ് മോളിൽ പോയി ഇവിടെ തട്ട് ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് സെല്ല് ചെയ്യാം, എന്നിട്ട് ചെറിയ ചെറിയ രീതിയിൽ എക്സിറ്റ് ചെയ്ത് മാറാം. അപ്പോൾ ഇങ്ങനെ മൊമെന്റം ഉള്ള മാർക്കറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് മൊമെന്റം തന്നിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇങ്ങനെ മൊമെന്റം വരും എന്ന് ഉറപ്പുള്ള മാർക്കറ്റിന് ആദ്യം ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം സൈഡ് വൈസ് മാർക്കറ്റിൽ നോക്കാനായിട്ട് പോവുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടൈമിങ്ങിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന ടൈമിങ്ങിനകത്ത് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ് എങ്കിൽ മാത്രം നിങ്ങൾ സ്കാൽപ്പിംഗ് ട്രേഡിങ്ങിലോട്ട് പോവുക. അല്ലാത്ത സമയത്ത് സ്കാൽപ്പിംഗ് ട്രേഡിംഗ് ചെയ്യാതിരിക്കുക. രാവിലെ 9:30 മുതൽ 10:30 വരെ ഉള്ള ടൈമുണ്ട്. 9:30 മുതൽ 10:30 വരെ ഉള്ള ടൈമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എങ്കിൽ മാത്രം എടുക്കുക. 10:30 ശേഷം 10:30 മുതൽ 2 വരെ ഉള്ള മാർക്കറ്റിൽ സ്കാൽപ്പിംഗിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എടുക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. 9:30 മുതൽ 10:30 വരെയും വൈകിട്ട് 2 മുതൽ 3:30 വരെയും നിങ്ങൾ മാർക്കറ്റ് ഫോക്കസ് ചെയ്തിരുന്നാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാത്രം നോക്കിയാൽ മതി. കാരണം ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയം മിക്കപ്പോഴും മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മാർക്കറ്റായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെ സൈഡ് വൈസ് തന്നിട്ട് ഫോൾസ് എൻട്രീസ് ഒക്കെ കൂടുതൽ തരാൻ സാധ്യതയുള്ള ഒരു ടൈമിംഗ് ആണ്. അപ്പം ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾക്ക് നഷ്ടം വരാതിരിക്കാൻ ഈ ടൈമിങ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്കാൽപ്പിംഗ് ഓപ്ഷൻസിനകത്ത് ചെയ്യുന്ന സമയത്ത് ഇന്ത മണിയിൽ കിടക്കുന്ന സ്ട്രൈക്ക് പ്രൈസുകൾ മാത്രം എടുക്കുക. ഏത് സ്ട്രൈക്ക് പ്രൈസ് എടുക്കുമെന്ന് പലർക്കും ഡൗട്ടുണ്ട്. അല്ലാതെ തന്നെ ഈ ഓപ്ഷൻസിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ക്ലാസ് പോയി മൊത്തം കണ്ടു നോക്കുക. പക്ഷേ സ്കാൽപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ITM ഇന്ത മണിയിൽ കിടക്കുന്ന സ്ട്രൈക്ക് പ്രൈസുകൾ എടുക്കാനാണ്. കാരണം ഇൻട്രാഡേ ചെയ്യുന്ന പോലെ നമ്മൾ കുറേ ടൈം പിടിച്ചു വയ്ക്കില്ല. അപ്പോൾ DK അത്ര നമ്മൾ അഫക്ട് ചെയ്തില്ല. സോ
ഐ ടീമിൽ കിടക്കുന്ന ഓപ്ഷൻസ് എടുത്താൽ നമുക്ക് കുറച്ച് കൂടുതൽ മൊമെന്റം കിട്ടാനും അതിൽ കൂടെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ലോസ് അതുപോലെ വരും, ബട്ട് ഐ ടീമിലുള്ള അടുത്ത കുറച്ച് ഡെൽറ്റ വാല്യൂ കൂടുതലാണ്, ഗ്രീക്സ് കൂടുതലാണ്, ഓപ്ഷൻ ഗ്രീക്സ് അവിടെ കൂടുതലാണ്, നമുക്ക് കുറച്ച് മൊമെന്റം കിട്ടും. അതുകൊണ്ട് ഐ ടീമിൽ കിടക്കുന്ന സ്ട്രൈക്ക് പ്രൈസുകൾ നോക്കുക. പിന്നെ ട്രേഡിങ്ങിന് നിഫ്റ്റിയിലൊക്കെ എടുക്കുന്ന സമയത്ത് 1 മിനിറ്റ് ഓർ 3 മിനിറ്റ് ടൈം ഫ്രെയിം തന്നെയാണ് നല്ലത്, ബേസ്ഡ് ഓൺ ദ സ്ട്രാറ്റജി. പിന്നെ ഈ നിഫ്റ്റിയിൽ നമ്മൾ സ്കാൽപ്പിംഗിന്റെ ആ നോർമൽ സെറ്റപ്പ് പോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കണം. ഇൻസ്റ്റസ്റ്റേയിൽ 9:30 വരെയുള്ള ടൈമിനകത്ത് നോക്കുക, പിന്നെ 2 മണി മുതൽ 3:30 വരെയുള്ള ടൈമിനകത്ത് നോക്കുക. ഇതിന്റെ ഇടയ്ക്ക് മൾട്ടിപ്പിൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കിയെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ പൊസിഷൻ സൈസിങ് ചെയ്യേണ്ടത്. അപ്പോൾ പൊസിഷൻ സൈസിങ് കൃത്യമായി പഠിച്ചിട്ട് ചെയ്യാവൂ. പൊസിഷൻ സൈസിങ് എങ്ങനെ ചെയ്യണം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് പോയി മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്ത് വേണം ഇത് വന്നിരുന്ന് കാണാനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ്സ് മാത്രമേ നിങ്ങൾ സ്കാൽപ്പിങ്ങിനകത്ത് കിട്ടുമെങ്കിൽ എടുക്കാവൂ. ഹ്യൂജ് റിസ്ക്കും ചെറിയ റിവാർഡും ആണെങ്കിൽ സ്കാൽപ്പിങ്ങിൽ അത് ചെയ്യരുത്. ബട്ട് ഇൻട്രാഡേ ട്രേഡിംഗിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇൻട്രാഡേ ട്രേഡിംഗിൽ ചില സമയത്ത് നമ്മൾ വലിയ റിസ്ക് എടുക്കേണ്ടി വരും, ചെറിയൊരു പ്രോഫിറ്റ് എടുക്കും, ബട്ട് അവിടെ ആക്യുറസി ലെവൽ ഭയങ്കര കൂടുതലാണ്. സ്കാൽപ്പിങ്ങിന്റെ കേസിൽ വരുമ്പോൾ വലിയ റിസ്ക് എടുത്തിട്ട് ചെറിയ പ്രോഫിറ്റാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ലോസ് വലുതായിരിക്കും, നമ്മുടെ ഓവറോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും. കാരണം സ്കാൽപ്പിംഗ് നമ്മൾ കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടെടുക്കും, നമ്മൾ കുറഞ്ഞ മൊമെന്റം ക്യാപ്ചർ ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ചെറിയ സ്റ്റോപ്പ് ലോസും അതിനേക്കാൾ വലിയ റിട്ടേണും കിട്ടുമെന്ന് ഉറപ്പുള്ള ട്രേഡിൽ മാത്രമേ എടുക്കാവൂ. അറ്റ്ലീസ്റ്റ് ആ റിസ്ക് റിവാർഡ് റേഷ്യോ 1:1 മിനിമം എങ്കിലുള്ള ട്രേഡ്സ് കിട്ടുവാണെങ്കിൽ മാത്രമേ സ്കാൽപ്പിംഗിൽ എടുക്കാവൂ. അതിനേക്കാൾ താഴെ ഉള്ളതിൽ നിങ്ങൾ കൈ വെക്കാനായിട്ട് പാടില്ല. ഓക്കെ, ദെൻ അതുപോലെ ഒരു സ്നൈപ്പർ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അതുപോലെ ഫോക്കസ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്കാൽപ്പിങ്ങിനകത്ത് വളരെ സക്സസ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ നിങ്ങൾ ഒരു അഡീഷണൽ കാര്യം കൂടെ ഞാൻ ഓപ്ഷൻസിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കാൽപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് ട്രയൽ ചെയ്ത് എക്സിറ്റ് ചെയ്ത് മാറുന്നതിന് പകരം നിങ്ങളൊരു എൻട്രി എടുത്തു, നിങ്ങളുടെ ടാർഗറ്റ് അടുത്തായി, അവിടെ എക്സിറ്റ് ചെയ്ത് മാറുന്നതിന് പകരം നിങ്ങൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസിനെ കൊണ്ടുപോയി എന്ത് ചെയ്യുക, ട്രയൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ മൊമെന്റം കിട്ടിയാൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാപ്ചർ ചെയ്ത് ഇറങ്ങാനായിട്ട് പറ്റും. ബട്ട് ഇതിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് എക്സിക്യൂഷൻ നല്ല രീതിയിൽ ചെയ്ത് വന്നാലേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഓപ്ഷൻസിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യേണ്ട ഒരു EMA സ്ട്രാറ്റജി ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക, അതിനകത്ത് ഞാനിത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരും.